അതായത് ഞാൻ പറഞ്ഞല്ലോ, പാനൂര് ഞങ്ങളെ എറിയാൻ 26-ാം തീയതി വെച്ചിരുന്ന ബോംബ് തന്നെത്താനെ പൊട്ടി, ഒരു CPI-ക്കാരൻ മരിച്ചു. രണ്ടാമത് അവസാനത്തെ ആഴ്ച ഒരു നുണബോംബുമായിട്ട് പൊട്ടി, അത് ചീറ്റിപ്പോയി നുണബോംബ്. യഥാർത്ഥ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, ഈ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ഉണ്ടെന്ന്, അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, അശ്ലീല വീഡിയോ ഉണ്ടെന്ന് MV ഗോവിന്ദൻ നടത്തിയ അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ തരാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസുകാരനോ UDFകാരനോ അതിന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാൻ നോക്കും. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ, മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ മീഡിയ. ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു, പോലീസിന്റെ കയ്യിലുണ്ടോന്ന് ചോദിച്ചു. അവരൊരു പോലീസിന് തന്ന പരാതിയിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ചോദിച്ചു, അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അവർ കൊടുത്ത പരാതിയിലുണ്ടല്ലോ, ഞാൻ ഇന്നലെ പരാതി മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ പോലീസ് കൊടുത്ത പരാതിയിലെ 8-ാമത്തെ 9-ാമത്തെ പോയിന്റിൽ വീഡിയോ ക്ലിപ്പിംഗ് അവർക്കെതിരായിട്ട് പ്രചരിക്കുന്നു പറഞ്ഞിരുന്നു. ഏത് അശ്ലീല വീഡിയോ ആണ്, ഏത് അശ്ലീല പോസ്റ്ററാണ്? അത് വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട്. സംസാരിച്ചപ്പോ അത് പരാതിയില്, സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അല്ല, അവരാദ്യം പറഞ്ഞു, ആദ്യം പറഞ്ഞു, രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. എന്നിട്ട് എവിടെ അശ്ലീല പോസ്റ്റർ? എവിടെ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇനി ഉണ്ടാക്കണം രണ്ടാമത്. അതെ, പണ്ട് ഈ കോവിഡ് കാലത്തെ PR ഏജൻസി ഉണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവരിപ്പോ അവിടെ വന്നിട്ടുണ്ട്. അവരുണ്ടാക്കി വെച്ചതാണിത്. അന്ന് ഇതുപോലെ പറഞ്ഞു, ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞപ്പോ മനസ്സിലായല്ലോ, 28,000 പേരുടെ മരണമാണ് ഈ ആരോഗ്യമന്ത്രിയായിട്ട് ഇവർ മറച്ചു വെച്ചത്, 28,000 പേരുടെ. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലത്ത് മറച്ചു വെച്ച 28,000 പേരുടെ പേര് പുറത്തു വന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്നതും മഹാരാഷ്ട്രയിലാണ്, രണ്ടാമത് കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ 9.25 കോടിയാണ്. പോപ്പുലേഷൻ വെച്ച് കണക്കാക്കിയാൽ, ശതമാനം വെച്ച് കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്ന സ്ഥലമാണ് കേരളം, നിപ്പ ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം. ഇവർ ഈ PR ഏജൻസിയെ വെച്ച് ഈ ക്യാമ്പയിനായിരുന്നു അവാർഡ് മേടിക്കലും മാധ്യമങ്ങളിൽ എഴുതലും മുഖ്യധാരാ മാധ്യമങ്ങളെ ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യായിരുന്നു. ആ PR ഏജൻസി കൊണ്ട് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ, എന്നിട്ട് ഞങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം. അതൊന്നും നടക്കില്ല ജനങ്ങളുടെ മുമ്പിൽ. 25-ാം തീയതി പരാതി കൊടുക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്, മോഹനൻ മാഷ്, CPM ജില്ലാ സെക്രട്ടറി, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, 3 ആഴ്ചയായിട്ട് പിണറായി വിജയൻ ഇത് എവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു? എന്തെങ്കിലും നടപടിയെടുത്തോ? എന്നിട്ട് ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച ഇപ്പോ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങളുടെ അതൊന്നും ചെലവാവില്ല. ഇതുപോലെ തൃക്കാക്കരയിൽ അവസാനത്തെ ആഴ്ച ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി ശരിക്കും. ഇതുപോലെ ഇല്ലാത്ത വീഡിയോ അല്ല ഒരെണ്ണം ഇറങ്ങി, അതുപോലെ ഞാനാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വീഡിയോ ഉണ്ടാക്കലല്ലേ ജോലി? ആ വീഡിയോ ഉണ്ടാക്കിയവനെ ഇതുവരെ അറസ്റ്റ് ചെയ്ത, സ്വന്തം സാധാരണക്കെതിരെ ഈ വീഡിയോ ഉണ്ടാക്കിയവനെ അറസ്റ്റ് ചെയ്തോ? കേസെടുത്തോ ആർക്കെങ്കിലും എതിരായിട്ട്? അത് പച്ചക്കള്ള അവസാനത്തെ ആഴ്ച. സ്വന്തം പാർട്ടി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി കടക്കണ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഇനി ഈ PR ഏജൻസി പുതിയ അശ്ലീല പോസ്റ്ററും അശ്ലീല വീഡിയോ ഇനി പുതിയതുണ്ടാക്കണം, അവരുണ്ടാക്കിയിട്ട് വേണം. ഇതുവരെ ഇല്ല, നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു അശ്ലീല പോസ്റ്ററോ അശ്ലീല വീഡിയോയോ? പിന്നെ പറഞ്ഞു, ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, MLA ആണ്, പ്രധാനപ്പെട്ട നേതാവാണ്, എനിക്കെതിരെ മാന്യമായി പ്രചരണം നടത്തണം. അവർക്കെതിരായിട്ട് ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവരെ അഴിമതി കേസിൽ 1-ാം പ്രതിയാണ്. 450 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് PP കിറ്റ് കിട്ടിയ ദിവസം 3 കമ്പനികളിൽ നിന്ന് 450, 472, 482 രൂപയ്ക്ക് PP കിറ്റ് കിട്ടിയ അതേ ദിവസം ഇവർ ബോംബെയിലെ സാൻഫാർമ കമ്പനിയിൽ നിന്ന് 1,550 രൂപയ്ക്ക് 10,000 കണക്കിന് PP കിറ്റ് വാങ്ങിച്ചാളാ. കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞ് പോയി കേസ് അന്വേഷണം. ആ അഴിമതി ആരോപണമൊക്കെ ഞങ്ങൾ ഉന്നയിക്കും. അവരൊന്നാം പ്രതിയ കംപ്ലീറ്റ് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് PR ക്യാമ്പയിലായിരുന്നു. ഇപ്പൊ ഏതായാലും അതൊക്കെ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇത് കാരണം അല്ല കേസ്. ഇപ്പോ ഈ എറണാകുളത്ത് വീഡിയോ പ്രചരിപ്പിച്ചപ്പോൾ കേസെടുത്തു, ആരോ ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞു. ആ ഇപ്പൊ ഈ അശ്ലീല വീഡിയോയോ അശ്ലീല പോസ്റ്ററോ എന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ.
അപ്പൊ വേറെ ഏതോ കാര്യമൊക്കെ പറഞ്ഞ് കേസെടുക്കുക. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ കേസെടുക്കാമെങ്കിൽ പിന്നെ ഏത് കാര്യത്തിന് കേസെടുക്കാൻ പറ്റും? അതായത് ഞങ്ങളെല്ലാം സി പി എംകാരും കോൺഗ്രസുകാരും എല്ലാവരും പറയുന്ന കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബി ജെ പി അഴിമതി നടത്തിയെന്ന്. അതിട്ട അത് ആ പോസ്റ്റ് ഇട്ട പയ്യന്റെ പേരില് മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് കേസെടുത്ത പോലീസാണ്. ഇതൊരു സ്ഥിതിയാണ്.